പാലിയോടുന്ന സ്ഥലത്ത് താമസിക്കുന്ന ശിവൻകുട്ടിക്ക് എന്നും രാവിലെ മെയിൻ റോഡിലുള്ള ചായക്കടയിൽ പോയി ഒരു ചായ കുടിക്കുന്ന ശീലമുണ്ട്. ശിവന്റെ വീടിന്റെ കുറച്ച് അപ്പുറത്തായാണ് കൂട്ടുകാരൻ ദേവൻ താമസിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ചായ കുടിക്കാൻ പോകാറുള്ളത്. പതിവ് പോലെ അന്നും ശിവൻ ദേവനെ വിളിക്കാൻ പോകുന്ന നേരം ഇടവഴിക്ക് അരികിലുള്ള ആളൊഴിഞ്ഞ വീടിന്റെ കോലായിൽ രണ്ടുപേർ കിടക്കുന്നത് കണ്ടു. ആ വീട് ദേവന്റെ സഹോദരി സുരജയ്ക്ക് സ്ത്രീധനമായി നൽകിയതാണ്. അത് വിൽക്കാനിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശിവൻ ചെന്ന് നോക്കുമ്പോഴാണ് അത് ദേവനും ദേവന്റെ കൂട്ടുകാരൻ സുരേന്ദ്രനുമാണെന്ന് മനസ്സിലായത്. അവർ കിടക്കുന്നതിന്റെ അടുത്ത് പാതി ഒഴിഞ്ഞ രണ്ട് മദ്യക്കുപ്പികളും ഗ്ലാസും ഇരിക്കുന്നത് കണ്ടപ്പോഴേ തലേ ദിവസം രാത്രി രണ്ടുപേരും അവിടെ ഇരുന്ന് മദ്യപിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയതാകാമെന്ന് ശിവൻകുട്ടി കരുതി. ഏതായാലും ദേവനെ വിളിച്ചുണർത്താമെന്ന് കരുതി ശിവൻകുട്ടി ദേവന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അയാളുടെ വായിൽ നിന്നും നുരയും പതയും വരുന്നത് കണ്ടത്. സംഭവം പന്തിയല്ലെന്ന് മനസ്സിലായ ശിവൻകുട്ടി അപ്പോൾ തന്നെ ദേവന്റെ ഭാര്യയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. ഇതിനിടയിൽ ആരോ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നെയ്യാറ്റിങ്കര CA നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് ദേവനും സുരേന്ദ്രനും മരണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാകുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇരുവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പികളിൽ ദേവന്റെയും സുരേന്ദ്രന്റെയും ഫിംഗർ പ്രിന്റ്സിന് പുറമെ മൂന്നാമതൊരാളുടെ വിരലടയാളം കൂടി രേഖപ്പെടുത്തി. എന്നാൽ അവർ കുടിച്ച ഗ്ലാസുകളിലും കഴിച്ച സ്നാക്സുകളിലും അവർ ഉപയോഗിച്ച സ്ഥലത്തും ദേവന്റെയും സുരേന്ദ്രന്റെയും ഫിംഗർ പ്രിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. DYSP ഗിൽബർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ആരംഭിച്ചത്. ദേവൻ ഭാര്യയ്ക്കും 5 വയസ്സുള്ള മകൾക്കുമൊപ്പം പാലിയോടുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആസ്മ രോഗം മൂർച്ഛിച്ചതുകൊണ്ടാണ് ഗൾഫിൽ ജോലിയിലായിരുന്ന ദേവൻ നാട്ടിലെത്തുന്നത്. ആരോഗ്യം മോശമായ ദേവൻ പല ചികിത്സകൾ നടത്തിയെങ്കിലും അസുഖം ഭേദമായില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജോലിക്കൊന്നും പോകാൻ സാധ്യമായിരുന്നില്ല. ഭാര്യ രമ ഒരു സ്വർണക്കടയിൽ പോയി കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഇവർ താമസിക്കുന്ന വീടിന്റെ അല്പം മാറിയാണ് ദേവന്റെ സഹോദരി സുരജയ്ക്ക് സ്ത്രീധനമായി കൊടുത്ത കന്നിമട്ടത്ത് ഹൗസ് ഉള്ളത്. അവിടെയാണ് സുരേന്ദ്രനും ദേവനും മരണപ്പെട്ട് കിടന്നത്. അയൽനാട്ടുകാരനായ സുരേന്ദ്രൻ അവിവാഹിതനാണ്. അത്യാവശ്യം പണക്കാരനായ സുരേന്ദ്രൻ രാഷ്ട്രീയവും സാമൂഹ്യ സേവനവുമായിട്ടൊക്കെ നടക്കുകയാണ്. സുരേന്ദ്രൻ ദേവനെ കാണാൻ 5-6 തവണ പാലിയോട്ട് വന്നിട്ടുണ്ട്. സുരേന്ദ്രൻ ദേവനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു. ഒരു സാധാരണക്കാരനായ സുരേന്ദ്രനെ അന്വേഷിച്ച് എന്തിനാണ് രാഷ്ട്രീയക്കാരനായ ദേവൻ പാലിയോടെ എത്തിയത്? ദേവനുമായി മദ്യപിക്കാൻ തക്ക അടുപ്പം സുരേന്ദ്രന് എങ്ങനെ ഉണ്ടായി? അവരുടെ മദ്യത്തിൽ ആരാണ് സയനൈഡ് കലർത്തിയത്? മദ്യക്കുപ്പിയിൽ ഉണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സിലെ ആ മൂന്നാമൻ ആരാണ്? മദ്യത്തിൽ വിഷം കലർത്തി അവരെ കൊലപ്പെടുത്താൻ മാത്രം ആർക്കാണ് അവരോട് ശത്രുത ഉണ്ടായിരുന്നത്? അതും വെറും ആഴ്ചകളുടെ മാത്രം പരിചയമുള്ള 2 സുഹൃത്തുക്കളോട്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ഗിൽബർട്ട് സാറിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ചോദ്യങ്ങൾക്ക് പിന്നാലെ പോയ അദ്ദേഹം കണ്ടെത്തിയത് സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു പാവം ആസ്മ രോഗിയായ യുവാവിനെയും സ്വന്തം സുഹൃത്തിനെയും ചിരിച്ചുകൊണ്ട് നിഷ്കരണം കൊന്നുകളഞ്ഞ ഒരു മനുഷ്യ മൃഗത്തെയാണ്. പാലിയോട് കന്നിമട്ടത്ത് ഹൗസിലെ ഇരട്ട കൊലപാതകത്തിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി രതീഷ്. കഴിഞ്ഞെങ്കിലും കേസിനൊരു തുമ്പും കിട്ടിയില്ല. ദേവന്റെ ഭാര്യയോട് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരെയും സംശയമില്ല എന്നാണ് അവർ മൊഴി നൽകിയത്. ആരുമായും ഒരു പ്രശ്നത്തിന് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് തന്റെ ഭർത്താവെന്നും അദ്ദേഹത്തെ കൊല്ലാൻ മാത്രം ആർക്കും ശത്രുതയില്ല എന്നും അവർ പറഞ്ഞു. ദേവന്റെ സഹോദരി സുരജയ്ക്ക് സ്ത്രീധനമായി നൽകിയ കന്നിമട്ടത്തെ വീടും സ്ഥലവും വിറ്റിട്ട് കാശ് കൊടുക്കണമെന്ന് സുരജ ദേവനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. ആ വീടും സ്ഥലവും നോക്കാനെന്ന് പറഞ്ഞിട്ടാണ് സുരേന്ദ്രൻ ആദ്യമായി ദേവനെ കാണാൻ എത്തുന്നത്. 5-6 തവണ അയാള് വീട്ടിൽ വന്നിട്ടുണ്ട്. വിസിറ്റ് 3-ാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും അയാൾ മദ്യക്കുപ്പിയുമായാണ് വരാൻ തുടങ്ങിയത്.
വൈകുന്നേരങ്ങളിൽ മദ്യവുമായി എത്തുന്ന സുരേന്ദ്രൻ ദേവനെയും കൂട്ടിയിട്ട് സുരജയുടെ ആളൊഴിഞ്ഞ കഞ്ഞിമട്ടത്ത് വീട്ടിൽ പോയിരുന്ന് മദ്യപിക്കുകയും രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം പോവുകയുമാണ് പതിവ്. ആരോഗ്യം മോശമാണെന്നും മദ്യപിക്കരുതെന്നും ദേവന്റെ ഭാര്യ രമ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേവൻ അതൊന്നും കേട്ടില്ല. സംഭവ ദിവസവും സുരേന്ദ്രൻ രണ്ടു മദ്യക്കുപ്പിയുമായി എത്തുകയും ദേവനെയും കൂട്ടിയിട്ട് കഞ്ഞിമട്ടത്ത് പോയി മദ്യപിക്കുകയും ചെയ്തു. സുരേന്ദ്രൻ വരുന്ന സമയങ്ങളിലൊക്കെ ഇതൊരു പതിവായതുകൊണ്ട് തന്നെ ദേവൻ അന്ന് രാത്രി വീട്ടിലെത്താത്തത് കൊണ്ട് രമ അന്വേഷിച്ചു പോയതുമില്ല. സംഭവം നടന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടും കേസിലൊരു പുരോഗമനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർ പ്രതിഷേധിക്കാൻ ആരംഭിച്ചു. മരണപ്പെട്ട സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും ഗിൽബർട്ട് സാറിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. രണ്ടുപേരും മദ്യത്തിൽ വിഷം കലർത്തി ആത്മഹത്യ ചെയ്തതാണെന്ന് റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിക്കാൻ വരെ അദ്ദേഹം തീരുമാനിച്ചതാണ്. പക്ഷേ ഇതിനു പിന്നിൽ ഒരു ദുരൂഹത ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ റിപ്പോർട്ട് എഴുതി കേസ് അവസാനിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ദേവനും സുരേന്ദ്രനും കൊല്ലപ്പെട്ട് കിടന്നിരുന്ന കഞ്ഞിമട്ടത്ത് ഹൗസിന്റെ ഓണറായ സുരജയ് ഗിൽബർട്ട് സാർ കണ്ടു. തന്റെ ഭർത്താവിന്റെ വീടിനടുത്ത് ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ വീടും സ്ഥലവും വിൽക്കാൻ സുരജ ദേവനെ ഏൽപ്പിക്കുന്നത്. ദേവൻ വഴി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാറശാലക്കാരനായ ദിവാകരൻ എന്ന് പറയുന്ന ഒരാള് സുരജയെ കാണാൻ വരികയും നല്ലൊരു തുകയ്ക്ക് വീടും സ്ഥലവും വാങ്ങാൻ അഡ്വാൻസ് നൽകി എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്തു. തന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആ സ്ഥലം വാങ്ങുന്നതെന്നും ആള് സ്ഥലത്തില്ലാത്തത് കൊണ്ട് വന്നിട്ടാകാം പ്രമാണം ചെയ്യലെന്നും ദിവാകരൻ പറഞ്ഞിരുന്നു. അഡ്വാൻസ് തുക സുരജ കൈപ്പറ്റിയത് ടൗണിലുള്ള ഒരു ജുവലറിയുടെ മുകളിലത്തെ മുറിയിൽ വെച്ചിട്ടായിരുന്നു. ആ ജുവലറിയുടെ പേര് സുരജയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ കയ്യിൽ ദിവാകരന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ സുരജ ഗിൽബർട്ട് സാറിന് നൽകി. ദിവാകരനെ വിളിച്ചതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ അയാൾ സർക്കിൾ ഓഫീസിലെത്തി. ആർക്ക് വേണ്ടിയിട്ടാണ് വസ്തു ഇടപാട് നടത്തിയതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറയാൻ മടിച്ചെങ്കിലും പിന്നീട് ജ്യോതിക സ്വർണക്കടയുടെ ഉടമയായ ശംഭു മുതലാളിക്ക് വേണ്ടിയാണെന്ന് ദിവാകരൻ പറഞ്ഞു. താനാണിത് പറഞ്ഞതെന്ന് ഒരിക്കലും ശംഭു മുതലാളി അറിയരുതെന്നും ദിവാകരൻ പോലീസുകാരോട് അപേക്ഷിച്ചു. കൊല്ലപ്പെട്ട ദേവനെയും സുരേന്ദ്രനെയും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ദേവനെ തനിക്ക് അറിയില്ല എന്നും രാഷ്ട്രീയക്കാരനായ സുരേന്ദ്രൻ ഒരിക്കൽ അയാളുടെ ബന്ധു വഴി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ദിവാകരനെ കാണാൻ വന്നിരുന്നു എന്നും ദിവാകരൻ സുരേന്ദ്രനെ ശംഭു മുതലാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോയെന്നും പറഞ്ഞു. പിന്നീട് 5-6 തവണ സുരേന്ദ്രൻ ശംഭുവിനെ കാണാൻ പോയിട്ടുണ്ട്. അത് എന്തിനാണെന്നോ ശംഭു സുരേന്ദ്രന് ജോലി കൊടുത്തോ എന്നോ തനിക്ക് അറിയില്ല എന്നും ദിവാകരൻ കൂട്ടിച്ചേർത്തു. ഏതായാലും ദിവാകരനും പോലീസുകാരനും തമ്മിൽ കണ്ടത് ആരോട് പറയണ്ട എന്നും എപ്പോൾ വിളിച്ചാലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊള്ളണമെന്ന് താക്കീത് നൽകിയിട്ട് ദിവാകരൻ പറഞ്ഞു വിട്ടു. ഗിൽബർട്ട് സാറ് ശംഭുവിനെ ചോദ്യം ചെയ്തു. കൊല്ലപ്പെട്ട സുരേന്ദ്രനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ജോലി തേടി വന്നവരുടെ കൂട്ടത്തിൽ സുരേന്ദ്രനും ഉണ്ടായിരുന്നു എന്നല്ലാതെ വേറൊരു ബന്ധവും അയാളുമായി ഇല്ലെന്ന് ശംഭു പറഞ്ഞു. ഒരു ബന്ധവുമില്ലാത്ത സുരേന്ദ്രൻ എന്തിനാണ് പലതവണ ശംഭുവിനെ കാണാൻ വന്നതെന്ന കാര്യത്തിൽ ഗിൽബർട്ട് സാറിന് സംശയമായി. ശംഭുവും സുരേന്ദ്രനും തമ്മിലുള്ള പ്രശ്നത്തിന്റെ അനന്തര ഫലമായിരിക്കാം ആ കൊലപാതകങ്ങൾ. അതിനിടയിൽ പാവം ദേവൻ പെട്ടുപോയതായിരിക്കാം എന്നാണ് ഗിൽബർട്ട് സാർ കരുതിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റായിരുന്നു. സുരേന്ദ്രന്റെ കൊലപാതകത്തിൽ ശംഭുവിന് തീർച്ചയായും പങ്കുണ്ടെന്ന് വിശ്വസിച്ച് അയാളെ ചോദ്യം ചെയ്ത ഗിൽബർട്ട് സാറ് അയാളിൽ നിന്നും കേട്ടത് മറ്റൊരു കഥയായിരുന്നു. ആ കഥയിൽ സ്വർണക്കടക്കാരനായ ശംഭു മുതലാളിയുടെ ശത്രു ദേവനായിരുന്നു. വീടുകളിലൊക്കെ തുണികൾ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ശംഭു പടിപടിയായി ഉയർന്ന് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. പിന്നീട് ദൂരദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് കമ്പനികളിൽ നിന്നും ചെറിയ ഡാമേജ് വന്ന വസ്ത്രങ്ങൾ മൊത്തമായി വിലക്കെടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് പുതിയ കവറുകളിലാക്കി വിറ്റ് അയാൾ കുറെ പണം സമ്പാദിച്ചു. എന്നിട്ട് ടൗണിൽ ഒരു ജുവലറി തുടങ്ങുകയും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖജീവിതം നയിക്കുകയും ചെയ്തു. ആ സമയത്താണ് ശംഭുവിന്റെ ടെക്സ്റ്റൈൽസിൽ കൊല്ലപ്പെട്ട ദേവന്റെ ഭാര്യ രമ ജോലിക്കെത്തുന്നത്. ദേവന്റെ അസുഖവും രമയുടെ കഷ്ടപ്പാടും മനസ്സിലാക്കി മനസ്സറിഞ്ഞ ശംഭു രമയ്ക്ക് ജുവലറിയിൽ ശമ്പള കയറ്റത്തോടെ ഒരു ജോലി കൊടുത്തു. ശംഭു സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളായിരുന്നു. ദേവന്റെ ഭാര്യ രമ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് വന്നപ്പോൾ തന്നെ അവളിൽ അയാൾക്കൊരു താല്പര്യമുണ്ടായി. ഭർത്താവിൽ നിന്നുള്ള സന്തോഷം ലഭിക്കാതിരുന്ന രമയെ വശത്താക്കാൻ ശംഭുവിന് അധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല.
എന്നും രമ തന്റേതായിരിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ ഏക തടസ്സമായി ഉണ്ടായിരുന്ന ദേവനെ ഒഴിവാക്കണമെന്നുള്ളത് അയാളുടെ ആവശ്യമായിരുന്നു. എങ്ങനെയെങ്കിലും അയാളെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് സുരേന്ദ്രൻ ശംഭുവിനെ കാണാനെത്തുന്നത്. ആൾക്കാരോട് നന്നായി സംസാരിച്ച് അവരെ വശത്താക്കാനുള്ള കഴിവ് സുരേന്ദ്രനുണ്ടായിരുന്നു. ദേവന്റെ സഹോദരിയുടെ വീടും സ്ഥലവും വിൽക്കാനുണ്ട് എന്നുള്ള കാര്യം രമ പറഞ്ഞ് ശംഭുവിനറിയാം. ആ കാര്യം പറഞ്ഞ് സുരേന്ദ്രനോട് ദേവനെ സമീപിക്കാനും അവർ തമ്മിൽ ഒരു സുഹൃത് ബന്ധം ഉണ്ടാക്കിയെടുക്കാനും ശംഭു സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. രമയെ തനിക്ക് ഇഷ്ടമാണെന്നും രമയെ സ്വന്തമാക്കാൻ ഏക തടസ്സമായി നിൽക്കുന്ന ദേവനെ മദ്യം കൊടുത്ത് വശത്താക്കാനും ശംഭു സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. അധികം മദ്യം കഴിച്ചാൽ ദേവന്റെ അസുഖം കൂടുമെന്നും അതോടെ രമ ദേവനെ ഉപേക്ഷിച്ചു പൊയ്ക്കൊള്ളുമെന്നും ആ ഗ്യാപ്പില് രമയെ തനിക്ക് സ്വന്തമാക്കാമെന്നും ശംഭു സുരേന്ദ്രനോട് പറയുകയാണ്. അതിന് ശംഭു നല്ലൊരു തുകയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ സുരേന്ദ്രന്റെ കയ്യിൽ നല്ല മദ്യമാണ് ശംഭു കൊടുത്തുവിട്ടിരുന്നത്. അവസാന ദിവസം ജുവലറിയിൽ നിന്നെടുത്ത സയനൈഡ് കലർത്തിയ മദ്യമാണ് കൊടുത്തുവിട്ടത്. ആ മദ്യം കഴിച്ച് ദേവൻ മരിക്കുന്നതോടൊപ്പം പ്രിയ സുഹൃത്ത് സുരേന്ദ്രനും ഇല്ലാതായാൽ തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം നശിക്കുമെന്ന് ശംഭു കരുതി. ശംഭു ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ കാര്യം രമയ്ക്ക് അറിയില്ലായിരുന്നു. രമയ്ക്ക് വേണ്ടിയിട്ടാണ് സുരജയുടെ കയ്യിൽ നിന്നും ദിവാകരനെ വിട്ടിട്ട് ആ വീടും സ്ഥലവും ശംഭു വാങ്ങുന്നത്. രമയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് പാവം ദേവനെയും സുഹൃത്തായ സുരേന്ദ്രനെയും വളരെ വിദഗ്ധമായി പ്ലാൻ ചെയ്ത് ശംഭു കൊലപ്പെടുത്തുന്നത്. ശംഭുവിന്റെ മൊഴി രേഖപ്പെടുത്തി അയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഗിൽബർട്ട് സാറ് ശംഭുവിനെ നിയമത്തിന് മുന്നിലെത്തിച്ചു. എത്ര വിദഗ്ധമായി ചെയ്ത കൊലപാതകമാണെങ്കിലും അത് മറനീക്കി പുറത്തു വരുമെന്നതിനുള്ള തെളിവാണ് ഈ കേസ്. പാലിയോട് ഇരട്ട കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.